എല്ലാവർക്കും ബ്രദേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായിട്ട് സംഖ്യ എന്താണെന്ന് പഠിച്ചു, സർവനാമം എന്താണെന്ന് പഠിച്ചു. ഓക്കെ, അപ്പോൾ രണ്ടും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നെക്സ്റ്റ് നമ്മുടെ പോർഷനാണ് ഏത്? വിശേഷം അഥവാ അഡ്ജക്റ്റീവ്. ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചതാണ്, പഠിച്ചിട്ടുണ്ടായിരിക്കും എന്താണ് എന്താണ് അഡ്ജക്റ്റീവ് എന്ന്. ഓക്കെ, അത് നമ്മുടെ ഹിന്ദിയിൽ വിശേഷം എന്നാണ് പറയുന്നത്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തായിരിക്കും അതിൽ വരുന്നതെന്ന്. ഓക്കെ, നമുക്ക് നോക്കാം. വിശേഷൻ ഡെഫിനേഷൻ എന്താ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്, എന്താണ് വിശേഷൻ എന്ന്. അത് ഞാൻ ഡെഫിനേഷൻ വായിച്ചിട്ട് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ജിസ് പദ്സെ കിസി സജ്ഞ യാ സർവനാം കി കോയി വിശേഷത യാ ഗുണ പ്രകട ഹോ ഉസേ വിശേഷൻ കഴുത്താഹി. എന്താണെന്ന് മനസ്സിലായി വിശേഷൻ? ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ജിസ് പദ്സെ കിസി സജ്ഞ യാ സർവനാം കി കോയി വിശേഷത. ഇതാ ഇവിടെയാണ് അതിൻ്റെ മെയിൻ പോയിന്റ് എടുക്കുന്നത്. സജ്ഞ യാ സർവനാം കി കോയി വിശേഷത യാ ഗുണ പ്രകട ഹോ ഉസേ വിശേഷൻ കഴുത്താഹി. എന്താണ് നമ്മുടെ സജ്ഞ, നൗൺ നാമത്തിൻ്റെയോ അല്ലെങ്കിൽ എന്താണ് സർവനാം പ്രോനൗണിൻ്റെയോ എന്താണ് കൊയി വിശേഷത യാ ഗുണ്, അതിൻ്റെ എന്തെങ്കിലും വിശേഷതകൾ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ എന്തെങ്കിലും വിശേഷണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണങ്ങളോ പ്രകടിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വിശേഷൻ എന്ന് പറയുന്നത്. ആ പ്രകടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്ക് അല്ലെങ്കിൽ ആ പദം അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വിശേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ നോക്കിക്കോ. ജിസ് പദസേ കിസി സജ്ഞയ സർവനാമകി കോയി വിശേഷത. ഏത് പദം കൊണ്ടാണോ കിസി സജ്ഞ യാ സർവനാം, ഏതെങ്കിലും സജ്ഞയോ നൗണയോ സർവനാം പ്രോനൗണിനെയോ കൊയ് വിശേഷത യാ ഗുണ പ്രകടോ, പ്രോണൗണിൻ്റെയോ എന്ത് എന്തെങ്കിലും വിശേഷതയോ ഗുണമോ നമ്മൾ പ്രകടിപ്പിക്കുന്നത്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, വിശേഷൻ കഴുത്താഹെ. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞത് എന്താണ്, ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ എന്തെങ്കിലും ഏതെങ്കിലും വ്യക്തികളുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ എന്തായാലും അതിൻ്റെയൊക്കെ വിശേഷണം, അതിന് കൊടുക്കുന്ന നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും വിശേഷണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്, സുന്ദർ ഫൂൾ മനോഹരമായ പൂവ്, അതിനെന്താണ് സുന്ദർ, അതിന് ആ പൂവിന് നമ്മൾ കൊടുത്ത ഒരു വിശേഷണമാണ് എന്തെന്ന് പറയുന്നത്, ഈ സുന്ദർ എന്ന് പറയുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഒരു വിശേഷണമാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. വെറും സിമ്പിളാണ്. എന്താണ് ജിസ് പദസ്, ഏത് പദം കൊണ്ടാണോ കിസി സജ്ഞയ സർവനാം കി കോയി വിശേഷതയ ഗുണ പ്രകടോ, ഏതെങ്കിലും സജ്ഞയുടെയോ ഏതെങ്കിലും നൗണിൻ്റെയോ സർവനാമിൻ്റെയോ കൊയി വിശേഷതയ ഗുണ, എന്തെങ്കിലും വിശേഷതകളോ അല്ലെങ്കിൽ എന്താണ് ഗുണങ്ങളോ നമ്മൾ പ്രകടിപ്പിക്കുന്നത്, ആ പദത്തെയാണ് വിശേഷണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്കറിയാം. ഇതേ ഇവിടെ ഞാൻ രണ്ട് എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. കാലാബൈൽ പാഞ്ച് പുസ്തക്. കാലാബൈൽ എന്ന് വെച്ചാൽ എന്താണ്, കറുത്ത കാള. ഓക്കെ, പാഞ്ച് പുസ്തക്, അഞ്ച് പുസ്തകം. അപ്പം രണ്ട് എക്സാമ്പിൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ കാലാബൈൽ കറുത്ത കാള, കാളയെ നമ്മൾ വിശേഷിപ്പിക്കാനായിട്ടാണ് എന്ത് കറുത്തത് എന്നുള്ള ആ പദം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ വിശേഷണം ഏതാണ്, ഈ കാലയാണ്. അതുപോലെ അതാ ഇവിടെ പാഞ്ച് പുസ്തക്, നമ്മളെന്താണ് പുസ്തകത്തിന്, വെറും പുസ്തകം എന്ന് നമ്മൾ പറയാം, പക്ഷെ എന്താണ് ആ പുസ്തകത്തിനെ വിശേഷിപ്പിച്ചേക്കാനാണെന്ത് ഈ അഞ്ച് പാഞ്ച് എന്നുള്ള ആ ഒരു വേർഡ് കൊടുത്തേക്കണം. അപ്പം അഞ്ച് പുസ്തകം എന്ന് പറയുമ്പോൾ എന്താണ് ആ പുസ്തകത്തിനെ വിശേഷിപ്പിച്ചേക്കാണുള്ള അഞ്ച് പുസ്തകം എന്ന് പറയുമ്പോൾ എന്താണ് അത് ആ വിശേഷണമാണ്. അപ്പം കാലാബൈൽ എന്ന് വെച്ചാൽ കറുത്ത കാള, അതായത് ആ കാല അവിടുത്തെ വിശേഷണം. ഇവിടെ പാഞ്ച് പുസ്തകമാകുമ്പോൾ പാഞ്ച് വിശേഷണം. ഓക്കെ, മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നോക്കി ഒന്നുകൂടെ എന്തായാലും പറഞ്ഞുതരാം. വിശേഷണം എന്ന് വെച്ചാൽ അഡ്ജക്റ്റീവ് ആണ്. ജിസ് പദസേ കിസി സജ്ഞയ സർവനാമകി കോയി വിശേഷതയ ഗുണക്കോ പ്രകടോ ഉസേ വിശേഷൻ കഴുത്താഹെ. ഏത് ഏതെങ്കിലും ഒരു പദം കൊണ്ട് നമ്മുടെ സജ്ഞയോ സർവനാമത്തെയോ വിശേഷിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഗുണത്തെ എന്തെങ്കിലും ഗുണത്തെ എടുത്ത് സൂചിപ്പിക്കുകയോ ചെയ്താൽ ആ പദത്തിനെയാണ് നമ്മൾ വിശേഷണം എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഇവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്, കാലാബായി പാഞ്ച് പുസ്തകം. അതായത് ആ കാലായും പാഞ്ചുമാണ് ഇവിടുത്തെ വിശേഷണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വിശേഷണം മെയിനായിട്ടും ചാർ പ്രകാർ നാല് തരത്തിലുണ്ട്. വിശേഷം എത്ര തരത്തിലുണ്ട്? നാല് തരത്തിൽ. ഓക്കെ, അതിൽ ഒന്നാമത്തെ ഏത് ഗുണവാചക വിശേഷം, രണ്ടാമത്തത് സംഖ്യാവാചക്, മൂന്നാമത്തത് പരിമാൺ വാചക്, നാലാമത്തത് സാർവനാമിക. അങ്ങനെ നമുക്ക് മെയിനായിട്ട് എത്രയുണ്ട്, നാല് തരത്തിൽ വിശേഷണങ്ങളുണ്ട്. ഒന്നാമത്തത് ഗുണവാചക്, രണ്ടാമത്തെ സംഖ്യാവാചക്, മൂന്നാമത്തെ പരിമാൺ വാചക്, നാലാമത്തത് സാർവനാമിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. വേറെ സിമ്പിളാണ്, നമ്മളെ പേരിൽ തന്നെ ഇതിൻ്റെയൊക്കെ പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്താണെന്ന് കിട്ടും. അപ്പം ആദ്യത്തെ ഏതാണ്, ഗുണവാചക വിശേഷം. ഒന്നാമത്താണ് ഗുണവാചക വിശേഷം. അതെ, നമുക്ക് ഡെഫിനേഷൻ നോക്കാം. കിസി സജ്ഞ യാ സർവനാമ്യം ഗുണ ആകാർ സ്ഥാൻ സമയ് ദേശ്. ഏതൊക്കെയാണ്? ഗുണ ആകാർ സ്ഥാൻ
സമയ് ദേസ് ആദിക്ക് വിശേഷത പായി ജാതി ഹേ ഉസേ ഗുണവാചക കൃത്യായി എന്താണ് ഇസി സജ്ഞയായ സർവനാമം ഏതെങ്കിലും സജ്ഞയിലോ സർവനാമത്തിലോ സജ്ഞ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ സജ്ഞ എന്നാണ് വായിക്കാനുള്ളത് ഓക്കെ അപ്പൊ കിസി സജ്ഞ യാ സർവനാമം ഏതെങ്കിലും സജ്ഞയിലോ അല്ലെങ്കിൽ സർവനാമത്തിലോ ഗുണ് ആകാർ ഗുണം ആകാർ എന്ന് വെച്ചാൽ എന്താണ് രൂപം സ്ഥാൻ സ്ഥാൻ അറിയാലോ പ്ലേസ് സമയ് ഓക്കെ ടൈം ദേസ് ദേസ് ആദിക്ക് വിശേഷത പായി ജാതി ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ വിശേഷണം കൊടുത്തേക്കുന്നെങ്കിൽ ഏതെങ്കിലും ഒരു സജ്ഞയിലോ സർവനാമത്തിലോ അതിൻ്റെ ഗുണമോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ രൂപമോ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനമോ സമയമോ ദേശമോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ആണ് അതിനെ വിശേഷിപ്പിച്ചിരുന്നെങ്കിൽ എന്താണ് അതിനെയാണ് നമ്മൾ ഗുണവാചക സർവനാമം എന്ന് പറയുന്നത് ഓക്കെ ഇതിനെ തന്നെ നമുക്ക് എന്താണ് വീണ്ടും കുറച്ചൊരു ക്ലാസ്സിഫൈ ചെയ്യുക അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചേക്കുന്നത് എന്നാലും എന്താണ് ജസ്റ്റ് ആദ്യം ചെയ്യുന്നത് അതിൽ ഒന്നാമത്തേണ് അത് ഗുണബോധ് ഓക്കെ ഗുണബോധ് രണ്ടാമത്തെ ആകാർ വാചക് മൂന്നാമത്തെ ദശാസൂചക് ഗുണബോധം എന്ന് വെച്ചാൽ എന്താണ് ഇപ്പൊ ഏതെങ്കിലും ഒരു ഗുണത്തിന് ഇതായിക്കൊണ്ട് ഇപ്പൊ നമ്മൾ അച്ച ബുര സുന്ദർ ഇതെല്ലാം എന്താണ് ഗുണബോധിൽ വരുന്നതാണ് എന്ന് വെച്ചാൽ അച്ച നല്ലത് അല്ലെങ്കിൽ ബുര ചീത്ത അല്ലെങ്കിൽ സുന്ദർ മനോഹരമായത് ഇതെല്ലാം എന്താണ് ഗുണബോധിൽ വരുന്നതാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം നമുക്കറിയാം അച്ച എന്ന് വെച്ചാൽ എന്താണ് നല്ലത് അല്ലെങ്കിൽ ബുര എന്ന് വെച്ചാൽ മോശം സുന്ദർ എന്ന് വെച്ചാൽ ഭംഗിയുള്ളത് ഇതൊക്കെ വെച്ച് ഏതെങ്കിലും വേർഡ് പറയുമ്പോൾ ഇതൊക്കെ വെച്ച് ഏതെങ്കിലും വേർഡ് നമ്മൾ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും നൗണോ പ്രൊനൗണോ സൂചിപ്പിക്കുന്നെങ്കിൽ അതൊക്കെ എന്തിലാണ് വരുന്നത് ഗുണബോധിലാണ് വരുന്നത് അതായത് ഇപ്പം എന്താണ് അച്ച ആത്മി ഇപ്പം നല്ലൊരു മനുഷ്യൻ എന്ന് ഞാൻ ഇങ്ങനെ പറയണം അപ്പം എന്താണ് അത് ഒരു ഗുണബോധിൽ വരുന്നതാണ് അതേപോലെ എന്താണ് സുന്ദർ ഭൂൽ മനോഹരമായ ഒരു പൂവ് അതും എന്താണ് ഗുണബോധിൽ വരുന്നതാണ് അപ്പം ഇങ്ങനെ എന്തെങ്കിലും വരുന്നെങ്കിൽ അതെല്ലാം വരുന്നത് ഗുണബോധിലാണ് ഓക്കെ നെക്സ്റ്റ് അടുത്ത വരുന്നത് തന്നെ ആകാർ വാചകം ആകാർ വാചകം എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പറഞ്ഞതിൻ്റെ രൂപം എന്ന് പറഞ്ഞു ഇപ്പോൾ ആ വൃത്ത് ഗോള് എന്താണ് റൗണ്ടായിട്ട് വരുന്നത് അല്ലെങ്കിൽ എന്താണ് ചതുരത്തിനിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഗോളമായിട്ടിരിക്കുന്നത് ഇതെല്ലാം എന്തിന് വരുന്നതാണ് ഈ ആകാർ വാചകം ഇങ്ങനെ നമ്മൾ എന്തിനേലും പറഞ്ഞാൽ അതെല്ലാം ആകാർ വാചകയിലാണ് വരുന്നത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് എന്താ പറയാം എന്തെങ്കിലും ഒരു വസ്തുവിനെ പറഞ്ഞിട്ട് എന്താണ് അത് വൃത്തത്തിനാണ് ഇരിക്കുന്നത് എന്ന് നമ്മളിങ്ങനെ പറയുന്നത് എങ്കിൽ അതെന്താണ് ഈ ആകാർ വാചകയിൽ വരുന്നതാണ് ഓക്കെ ഈ നെക്സ്റ്റ് ലാസ്റ്റ് വരുന്നത് ഏതാണ് ദശ സൂചക് അതെന്താണ് അതിൻ്റെ ദശ അതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നാണ് പറയുന്നത് ദ പത്തല മോട്ട അതെല്ലാം എന്താണ് ദശാസൂചകയിൽ വരുന്നത് മെലിഞ്ഞത് ഇപ്പോൾ നമ്മൾ ഒരാളെ കണ്ടെന്താണ് ആ മെലിഞ്ഞ വ്യക്തി അല്ലെങ്കിൽ എന്താണ് മെലിഞ്ഞ എന്തെന്നെങ്കിലും പറയുന്നത് അതപ്പോൾ എന്തിനാണ് വരുന്നത് ഈ ദശാസൂചകയിലാണ് അല്ലെങ്കിൽ എന്താണ് മോട്ട തടിച്ചത് അല്ലെങ്കിൽ എന്താണ് തടിച്ച ആരെങ്കിലും കണ്ടെന്താണ് ആ ഒരു തടിച്ച ആൾ അല്ലെങ്കിൽ തടിച്ച വ്യക്തി എന്ന് പറയണമെങ്കിൽ എന്താണ് അത് ആ വ്യക്തിക്ക് നമ്മൾ എന്താണ് തടിച്ച എന്ന് പറയുന്നത് അല്ലെങ്കിൽ തടി എന്ന് പറയുന്നത് എന്താണ് ആ വിശേഷണമാണ് കൊടുക്കുന്നത് അത് ഏതാണ് വരുന്നത് ദശാസൂചകയിലാണ് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പഠിച്ചത് ഏതാണ് വിശേഷം പഠിച്ചു വിശേഷം നാല് പ്രകാരമുണ്ടെന്ന് പഠിച്ചു അതിൽ ഒന്നാമത്തെ ആണ് ഇത് ഗുണവാചക വിശേഷം അതായത് കിസി സജ്ഞയ സർവനാമ്യം ഗുണ് ആകാർ സ്ഥാൻ സമയ് ദേശ് ഇത് ഏതെങ്കിലും വെച്ചാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നതെങ്കിൽ അതെല്ലാം എന്തിനാണ് വരുന്നത് ഗുണവാചകയിലാണ് വരുന്നത് അതിൻ്റെ എക്സാമ്പിൾ മൂന്നെണ്ണം നമ്മൾ പഠിച്ചു ഗുണബോധമുണ്ട് ആകാർ വാചകമുണ്ട് ദശാസൂചകമുണ്ട് ഗുണബോധിൽ വരുന്നതാണ് സുന്ദർ അല്ലെങ്കിൽ എന്താണ് ബുര അച്ച ഇതെല്ലാം വരുന്നത് ഇനി ആകാർ വാചകയിൽ വരുന്നതാണ് വൃത്ത ഗോള് അങ്ങനെ വരുന്നത് ലാസ്റ്റ് തന്നെ വരുന്നത് ദശാസൂചക അതിലാണ് പത്തല മോട്ട ഇതെല്ലാം വരുന്നത് ഓക്കെ അപ്പൊ ഗുണവാചകം മനസ്സിലായി നെക്സ്റ്റ് അടുത്താണ് ഏത് സംഖ്യാവാചക സംഖ്യാവാചക വിശേഷം അത് ആ പേരിൽ തന്നെ ഉണ്ട് എന്തായിരിക്കും കിസി സജ്ഞയ സർവനാമിക്ക് ഗണനാക്രമം സമൂഹ് ആദിക്ക ബോധ് കർത്താഹി എന്ന് വെച്ചാൽ എന്താണ് ഒരു സർവനാമ അല്ലെങ്കിൽ ഒരു സജ്ഞയുടെ എന്താണ് ഗണനാക്രമ സമൂഹം എന്താണ് അതിൻ്റെ ആ ഒരു എണ്ണം ഓക്കെ ഇത് ഇത്രയും കൂടെ ചേർത്ത് വേണേൽ നമുക്ക് എന്താണ് ഗണനാക്രമ സമൂഹം ഇത് മൂന്നും കൂടെ ചേർത്ത് നമുക്ക് വേണേൽ എന്താണ് കിസി സജ്ഞയ സർവനാമിക്ക് സംഖ്യാക്ക ബോധകോത്തായ അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല തെറ്റൊന്നുമില്ല ഓക്കെ അതിൻ്റെ എണ്ണലോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ക്രമം അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടം ഇതിനെല്ലാത്തിനും കൂടെ ചേർത്താൽ നമ്മൾ എന്താ പറയുക അതിൻ്റെ സംഖ്യ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാം ഓക്കെ സംഖ്യാക്ക ബോധകോത്തായ ഉസേ എന്താണ് സംഖ്യാവചകോത്തായ ഓക്കെ ഏതെങ്കിലും സംഖ്യയോ സർവനാമോ കാരണം എന്താണ് അതിൻ്റെ സംഖ്യ അതിൻ്റെ ആ ഗണന അല്ലെങ്കിൽ അതിൻ്റെ ആ സംഖ്യ എല്ലാം കൂടെ പറയുന്നതാണ് സംഖ്യാവചക വിശേഷം ഓക്കെ അത് രണ്ട് തരത്തിലുണ്ട് ദോ പ്രകാരമാണ് സംഖ്യാവാചക് ഒന്നാമത്തത് ഏത് നിശ്ചിത സംഖ്യാവാചക് രണ്ടാമത്തത് അനിശ്ചിത സംഖ്യാവാചക് ആ പേരിൽ തന്നെ ഉണ്ട് എന്തായിരിക്കും നിശ്ചിത സംഖ്യാവാചകം എന്ന് വെച്ചാൽ ഒരു നിശ്ചിതമായ ഒരു സംഖ്യയെ പറയുന്നത് ഇപ്പം നമ്മളെന്താണ് ഒന്ന് അല്ലെങ്കിൽ രണ്ട് അഞ്ച് പത്ത് ആയിരം അങ്ങനെ പറയുന്നതിനൊക്കെ എന്ത് നിശ്ചിത എന്ന് വെച്ചാൽ അവിടെ ഒരു നിശ്ചിതമായ സംഖ്യ പറയുകയാണ് ഇപ്പം ഞാൻ പറയുന്നു രണ്ട് പക്ഷികൾ
എന്ന് പറഞ്ഞാൽ അവിടെ ഒരു രണ്ട് പക്ഷികളെ ഉള്ളു നിശ്ചയമായിട്ട് അതിന് എന്താണ് കറക്റ്റ് ആയിട്ട് പറയുകയാണ്. അപ്പം അങ്ങനെ വരുന്നതൊക്കെയാണ് എന്ത് നിശ്ചയവാചകം നിശ്ചിത സംഖ്യാവാചകം, അതായത് ഏക്ക് പാഞ്ച് സവോ അങ്ങനെ എക്സെട്ര എക്സെട്ര. നമ്മളൊരു നമ്പർ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ അതെല്ലാം എന്താണ് നിശ്ചയവാചകം നിശ്ചിത സംഖ്യാവാചകമാണ്. ഇനി അനിശ്ചിത സംഖ്യാവാചകം അതെന്താണ് ജസ്റ്റ് ഓപ്പോസിറ്റ്. എങ്ങനെയാണ് കൈ ബഹുത്ത് ഞാൻ പറയണം അവിടെ ആ കുറച്ച് പക്ഷികളുണ്ട്. അപ്പം അത് എത്രയാണെന്ന് നമ്മൾ ഉറപ്പിക്കുന്നില്ല, പക്ഷെ അതും എന്താണ് ഒരു നമ്പറാണ്. കുറച്ച് എന്ന് പറയുന്നത് എന്താണ് ഒരു സംഖ്യ സൂചിപ്പിക്കുകയാണ്, അവിടെ കുറച്ച് പക്ഷികളുണ്ട് അല്ലെ എന്താണ് അവിടെ കുറച്ച് ആളുകളുണ്ട് അല്ലെങ്കിൽ അവിടെ എന്താണ് ബഹുത്ത് അവിടെ ഒരുപാട് മരങ്ങളുണ്ട് അല്ലെങ്കിൽ അവിടെ ഒരുപാട് പക്ഷികളുണ്ട് എന്നാ പറഞ്ഞാൽ എന്താണ് കറക്റ്റ് ഒരു എണ്ണത്തിനെ സൂചിപ്പിക്കുന്നില്ല. നിശ്ചിത സംഖ്യ ആചാകുമ്പോൾ ഒരു കറക്റ്റ് എണ്ണത്തെ സൂചിപ്പിക്കും, അനിശ്ചിത ആകുമ്പോൾ എന്താണ് ജസ്റ്റ് ഓപ്പോസിറ്റ് കറക്റ്റ് ആയിട്ട് സൂചിപ്പിക്കുന്നത്. അതാണ് കൈ ബഹുത്ത്. ഓക്കെ കൈ ചിടിയാം എന്ന് പറയുന്നു, അപ്പോൾ എന്താണ് ഒരുപാട് പക്ഷികൾ. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് ദോ ചിടിയാം. ഓക്കെ രണ്ട് പക്ഷികൾ. ഓക്കെ അപ്പോൾ നമ്മൾ വിശേഷമല്ല ആദ്യത്തെ രണ്ടെണ്ണം പഠിച്ചു, ഗുണവാചകവും സംഖ്യാവാചകവും പഠിച്ചു. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ അടുത്തതാണ് ഏത്, പരിമാൺ വാചക വിശേഷണം അഥവാ ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ്. ഓക്കെ ആ പേരിൽ തന്നെ ഉണ്ട്, പരിമാൺ എന്ന് വെച്ചാൽ എന്താണ് അളവ് തൂക്കം അതൊക്കെ വരുന്നതാണ് നമ്മൾ പരിമാണം എന്ന് പറയുന്നത്. അപ്പം എന്തായിരിക്കും ഈ വിശേഷണിൽ വരുന്നത്, ജിസ് വിശേഷൻസ് കിസി വസ്തുക്കെ മാപ് തോൽ യാ പരിമാൺ കാ ബോധവത്തായ ഉസേ പരിമാൺ വാചക വിശേഷം കത്തായ. എന്ന് വെച്ചാൽ എന്താണ് ഈ വിശേഷണത്തിൽ ഏത് വിശേഷണം കൊണ്ടാണോ ഒരു വസ്തുവിൻ്റെ മാപ് തോൽ പരിമാൺ എന്ന് വെച്ചാൽ ഒരു വസ്തുവിൻ്റെ അളവ് അല്ലെങ്കിൽ തൂക്കം ഇതിനെയൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഏത് വിശേഷണം കൊണ്ടാണോ അതിനെയാണ് എന്താന്ന് പറയുന്നത് പരിമാൺ വാചകം അഥവാ ക്വാണ്ടിറ്റേറ്റീവ് അബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, പരിമാൺ വാചക വിശേഷണം എന്ന് പറയുന്നത്. ഓക്കെ അത് രണ്ട് തരത്തിലുണ്ട്, നിശ്ചിതം അനിശ്ചിതം. നിശ്ചിതം എന്ന് വെച്ചാൽ പേര് തന്നെ ഉണ്ട്, എന്താണ് നിശ്ചിതമായിട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ളത്. അതായത് ഇപ്പോൾ 5 മീറ്റർ കപ്പടെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, 5 മീറ്റർ കപ്പടെ വേറെ എന്താണ് 5 മീറ്റർ ഡ്രസ്സ് അല്ലെങ്കിൽ തുണി എന്ന് പറയുന്നത്. അതിലെന്താണ് 5 മീറ്റർ 5 എന്നുള്ള എന്താണ് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു അളവ് ആക്യുറേറ്റ് ആയിട്ടുള്ള മാപ്പ് നമുക്കുണ്ട് ഇവിടെ. അതുപോലെ 2 കിലോ ചാവൽ 2 കിലോ അരി. ഇപ്പോൾ എന്താണ് രണ്ട് ഇപ്പം ഏതാണ് വിശേഷണം എന്ന് വെച്ചാൽ കിലോ ആണ് വിശേഷം, പക്ഷേ അതിൽ തന്നെ എന്താണ് 2 കിലോ 2 എന്നെന്താണ് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതാണെന്ത് ഇവിടെ നിശ്ചിത വാചകം എന്ന് പറയുന്നത്. ഓക്കെ കൃത്യമായ ഒരു അളവ് തരുന്ന പരിമാൺ വാചക വിശേഷമാണ് നിശ്ചിത പരിമാൺ വാചക വിശേഷം. അതുപോലെ നെക്സ്റ്റ് അടുത്ത ഏതാണ് അനിശ്ചിത പരിമാൺ വാചക വിശേഷം. അപ്പം എന്തായിരിക്കും ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, എന്ത് കൃത്യമായിട്ടുള്ളൊരു അളവ് തരത്തില്ല. അതായത് ബഹുത്ത് ദൂത് കുച്ച് കപ്പടെ കുറച്ച് വസ്ത്രങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഒരുപാട് പാല് ഇതെല്ലാം എന്താണ് കൃത്യമായിട്ടുള്ളൊരു അളവ് തരുന്നില്ല, പക്ഷേ അതൊക്കെ എന്താണ് ഒരു കൃത്യമല്ലാത്ത ഒരു അളവിലാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് അനിശ്ചിത പരിമാൺ വാചകം എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ നമ്മൾ വിശേഷൻ്റെ മൂന്നാമത്താണ് പഠിച്ചത് ഏത്, പരിമാൺ വാചക വിശേഷണം അഥവാ ക്വാണ്ടിറ്റേറ്റീവ് അബ്ജക്റ്റീവ്. എന്താണ് ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു സംഖ്യയുടെയോ അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ അളവിനെ അല്ലെങ്കിൽ അതിൻ്റെ തൂക്കത്തിന് നമ്മൾ കുറിക്കുന്ന തൂക്കത്തിനെ സൂചിപ്പിക്കുന്ന വിശേഷണം ഏതാണോ അതാണെന്ത് പരിമാൺ വാചക വിശേഷം. അത് രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു, നിശ്ചിത പരിമാൺ വാചക വിശേഷണം അനിശ്ചിത പരിമാൺ വാചക വിശേഷണം. എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് ഏത്, നിർദ്ദേശക വിശേഷം അഥവാ സാർവനാമിക വിശേഷം. നോക്കൂ ജിസ് വിശേഷൻസ് കിസി കി ഓർ നിർദ്ദേശ യാ സങ്കേത കിയാ ജാത്ത ഹെ ഉസേ നിർദ്ദേശ വിശേഷം കഴുത്താ ഹെ. എന്താണ് ഈ വിശേഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്, ജിസ് വിശേഷൻസ് ഏത് വിശേഷണം കൊണ്ടാണോ കിസി കി ഓർ നിർദ്ദേശ യാ സങ്കേതികയായി ആരെങ്കിലും ഒരാളെ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരാളെ എന്താണ് സൂചിപ്പിക്കാനായിട്ട് അയാളെ മാത്രം അല്ലെങ്കിൽ അതിനെ മാത്രം സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വിശേഷണം ഏതാണോ അതാണ് എന്തെന്ന് പറയുന്നത് നിർദ്ദേശക വിശേഷം യാ സാർവനാമിക വിശേഷം. ഓക്കെ അതായത് എക്സാമ്പിൾ നോക്കാൻ മനസ്സിലാവും, ജെസ് വഹ് യഹ് വേ യേ കോയി എന്ന് വെച്ചാൽ എന്താണ് ഇപ്പോൾ അവൻ ഞാൻ പറയുന്നു അവൻ അവിടെ നിൽക്കുന്നു എന്ന് ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നു. അപ്പോൾ എന്താണ് ഒരു വ്യക്തിയെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു, അവൻ എന്നൊരു വ്യക്തിയെ സൂചിപ്പിക്കാനായിട്ടാണ് എന്ത് നമ്മൾ ഈ വഹ് എന്ന വിശേഷം യൂസ് ചെയ്തത്. അതുപോലെ യഹ് അവൾ അല്ലെങ്കിൽ അവൻ അല്ല ഇവൾ അല്ലെങ്കിൽ ഇത് എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കാനാണ് എന്ത് യഹ് യൂസ് ചെയ്തത്. അതുപോലെ വേ ഏ കോയി. അപ്പം അതാണ് എന്തിൽ വരുന്നത് നിർദ്ദേശക വിശേഷണിൽ വരുന്നത്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മാത്രം സൂചിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ഇനി അതിൻ്റെ എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഓക്കെ വഹ് യഹ് വേ ഏ കോയി ഇതെല്ലാം നമ്മൾ വേറൊരു സ്ഥലത്ത് പഠിച്ചിട്ടുള്ളതാണ്. ഏതിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ളത്?
ആ സർവനാമിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. സർവനാമം പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സർവനാമിന്റെ മെയിൻ എക്സാമ്പിൾ വഹേ യഹേ വേ ഏ കൊയ് ജോ അങ്ങനെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ എക്സാമ്പിൾ ഈ നിർദ്ദേശക വിശേഷണത്തിൽ വരുന്ന എക്സാമ്പിൾ എന്താണ്? ആ സർവനാമിന്റെ എക്സാമ്പിളാണ്. അതുകൊണ്ടാണ് ഇതിന് എന്തെന്ന് കൂടി പറയുന്നത്? സാർവനാമിക വിശേഷണം എന്നുകൂടി പറയുന്നത്. ഈ വരുന്ന എല്ലാം എന്താണ്? നമ്മുടെ എക്സാമ്പിൾ വരുന്ന എല്ലാം സർവനാമിൻ്റെതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് എന്തെന്ന് കൂടി പറയുന്നു? സാർവനാമിക വിശേഷണം എന്നുകൂടി പറയുന്നു. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷണം എന്ന് പറയുന്ന പോർഷൻ. അപ്പോൾ ആദ്യം വിശേഷണം എന്താണ് നമ്മൾ പഠിച്ചു, വിശേഷണം എത്ര തരമുണ്ടെന്ന് പഠിച്ചു. എത്ര തരമുണ്ട്? 4 തരം വിശേഷണമുണ്ട്. ഒന്നാമത്തെ ഏത്? ഗുണവാചക്. രണ്ടാമത്തെ സംഖ്യാവാചക. മൂന്നാമത്തത് പരിമാൺവാചകം. നാലാമത്തത് ഏതാണ്? നിർദ്ദേശകീയ സാർവനാമിക വിശേഷണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ സബായിട്ട് വരുന്നത് നമ്മൾ പഠിച്ചു, എക്സാമ്പിളും പഠിച്ചു. ഓക്കെ, അപ്പോൾ വിശേഷണം എന്നുള്ള ആ ഒരു പോർഷൻ ഇതുകൊണ്ട് തീർന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക്സ്.